നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസാണ്. ഏറെക്കുറെ അതിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെയാണ് അതിൻ്റെ ഫങ്ഷൻ. പക്ഷേ ടെക്സ്റ്റിൻ്റെ ഒരു ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞതുകൊണ്ട് നമുക്കത് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അക്യുറേറ്റ് കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്, ഈച്ച് പ്രോസസ്, ഈച്ച് പ്രോഡക്റ്റ്. ഓരോ ജോലിയുടെയും ഓരോ പ്രോസസ്സിൻ്റെയും ഓരോ പ്രോഡക്റ്റിൻ്റെയും കറക്റ്റ് കോസ്റ്റ് എത്രയാണ് എന്ന് അസേർട്ടേൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ ഫങ്ഷൻ. അത് മാനേജ്മെൻറ്റിനെ പോളിസി ഫോർമുലേഷനും ഡിസിഷൻ മേക്കിങ്ങിനും സഹായകമാകുന്ന തരത്തിലുള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എവിടെയാണ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് എന്ന് കറക്റ്റായിട്ട് അസേർട്ടേൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, എവിടെയെല്ലാം റിസോഴ്സ് യൂട്ടിലൈസേഷൻ കുറയുന്നുണ്ട്, വേറെവർ അണ്ടർ യൂട്ടിലൈസേഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു വഴി കണ്ടെത്താൻ പറ്റിയാൽ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് പോസിബിൾ ആകും എന്ന് നമുക്ക് പറയാം. ഇനി ഏതൊരു ഗുഡ് പ്രോഡക്റ്റ് ആയാലും ഏതൊരു സർവീസ് ആയാലും അതിന് ചാർജ് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. പ്രോഡക്റ്റോ ആ സർവീസോ ഉണ്ടാക്കാനോ ഡെലിവർ ചെയ്യാനോ ആവശ്യമായിട്ട് എത്ര കോസ്റ്റ് ഇൻകർ ചെയ്തു എന്നതിൻ്റെ ബേസിലാണ്. സോ അതുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് കോൺട്രിബ്യൂഷൻ കൊണ്ട് മാത്രമാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രോഡക്ട്സും സർവീസസും ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിനാവശ്യമായിട്ടുള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ്. കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കുകളുണ്ട് മാനേജ്മെൻറ്റ് കോസ്റ്റിങ്ങിൽ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ തുടങ്ങി കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കുകളുണ്ട്. അത്തരം ടെക്നിക്കുകൾ വർക്കിംഗ് ആകുന്നതും ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഉള്ളതുകൊണ്ടാണ്. ഇൻ്റർ ഫേം ആൻഡ് ഇൻട്രാ ഫേം കോസ്റ്റ് കമ്പാരിസൺ, അതായത് ഒരു കമ്പനിയിലെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലും രണ്ട് ഒരു ഇൻഡസ്ട്രിയിലെ രണ്ട് കമ്പനികൾ തമ്മിലൊക്കെ കമ്പാരിസൺ പോസിബിളാണ്. കോസ്റ്റ് കമ്പാരിസൺ ഇപ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും കമ്പയർ ചെയ്യും, ആ ബ്രാൻഡിൻ്റെ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, നേരെ മറിച്ച് ഇതാണെങ്കിൽ ഇങ്ങനെയാണ്, വി ഡു കമ്പയർ. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യും കസ്റ്റമേഴ്സ് എന്നുള്ളതുകൊണ്ട് ആ കമ്പാരിസണ് വലിയ രീതിയിൽ നമ്മൾ കോട്ടം വരുത്താൻ പറ്റില്ല. കാരണം എത്ര ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാന്ന് പറഞ്ഞാലും അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ അതിനുമായിട്ട് വല്ലാണ്ടൊരു വ്യത്യാസം വന്നാൽ, ഒരു 5 രൂപ 2 രൂപയൊക്കെ മാക്സിമം, അത് വിട്ടൊരു വ്യത്യാസം വന്നാൽ കൺസ്യൂമേഴ്സ് ക്വാളിറ്റി മാത്രം വെച്ചിട്ട് ആ പ്രോഡക്റ്റ് അങ്ങ് വാങ്ങിച്ചോളണം എന്നൊന്നുമില്ല. അതൊക്കെ പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ മെച്ചം പോലെ ഇരിക്കും, ബട്ട് സ്റ്റിൽ ആപ്പിളും റാഷണൽ ആയതുകൊണ്ട് തന്നെ അത് കമ്പയർ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ബ്രാൻഡിനോട് വലിയ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവണം. അൺലെസ് ആൻഡ് അതർവൈസ് വി ഓൾവേസ് കമ്പയർ. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ, കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നും വരാത്ത രീതിയിൽ സെറ്റിംഗ് ചെയ്യണമെങ്കിൽ, ഒബ്വിയസ്ലി നമുക്ക് മറ്റ് നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് കമ്പനീസ് എത്ര കോസ്റ്റാണ് ചാർജ് ചെയ്യുക, അവർക്ക് എത്രയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഈവൻ ബിറ്റ്വീൻ കമ്പനീസ് ഇൻ സെയിം ഇൻഡസ്ട്രി പോസിബിൾ ആകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് വഴിയാണ്. വേജ് സിസ്റ്റം, ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം നമ്മൾ പറഞ്ഞല്ലോ, ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറൊക്കെ മെഷർ ചെയ്യുന്നതും അസേർട്ടേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരാൾക്ക് എത്ര കോമ്പൻസേഷൻ കൊടുക്കണം, റെമ്യൂണറേഷൻ, വാട്ട് ഷുഡ് ബി ഇസ് റെമ്യൂണറേഷൻ, വാട്ട് ഷുഡ് ബി ദി ഇൻസെൻറ്റീവ് സ്കീം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ആൻഡ് ഫൈൻ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും ട്രേഡ് യൂണിയൻസിനൊക്കെ കോസ്റ്റ് റിലേറ്റഡ് ഡേറ്റ, അതെ ഒരു കമ്പനി പറയുകയാണത് ഞങ്ങൾ ഇങ്ങനെ ഇത്രയൊക്കെ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വേജസ് ഇത്രയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇപ്രാവശ്യം ബോണസ് പറ്റില്ല, ഇപ്രാവശ്യം ഇൻസെൻറ്റീവ്സ് ഇത്ര പെർസെൻറ്റേജ് തരാം അല്ലെങ്കിൽ തരാൻ പറ്റുള്ളൂ. ഗവൺമെൻറ്റിനോടായാലും അവരുടേതായിട്ടുള്ള ഗവൺമെൻറ് പോളിസീസിന് സ്യൂട്ടാവുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും എന്ന് എൻഷുർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്റിനെയും അതാത് കാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റിനെയും ബോധിപ്പിക്കേണ്ട ആവശ്യം കമ്പനികൾക്ക് വരും. അപ്പോൾ അതിന് ഒബ്വിയസ്ലി അവർ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് അതിനും ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരാം. സോ അതിനൊക്കെ പോസിബിളാകുന്നത് ആക്ച്വലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ല, മറിച്ച് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. സോ അതുതന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ പല സെക്ഷൻ അണ്ടറിലാണ് പഠിക്കുന്നത്.
മാനേജ്മെൻറ്റിന് ഗുണമുണ്ട്, എംപ്ലോയീസിന് ഗുണമുണ്ട്, ക്രെഡിറ്റേഴ്സിനുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്, ജനറൽ പബ്ലിക്കിനുണ്ട്. സോ ഇതൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഹെഡിങ്സിലാണ് നമ്മൾ നോക്കുന്നത്. സോ ആദ്യം കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കോസ്റ്റ് ഇൻഫർമേഷൻ വളരെ സിസ്റ്റമാറ്റിക്കും ക്ലാസിഫൈഡും ആയ മാനറിൽ മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ മാനേജ്മെൻറ്റിന്. അതുവഴി ഓരോ പ്രോഡക്റ്റിൻ്റെയും ഓരോ സർവീസിൻ്റെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓരോ ജോബിൻ്റെയും പ്രോഫിറ്റാണോ ലോസാണോ എന്ന് മാനേജ്മെൻറ്റിന് വ്യക്തമായൊരു ധാരണ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നത് കൊണ്ട് തന്നെ പെർഫോമൻസ് മെഷർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും, അതൊരു ഒരു ജോബായിക്കോട്ടെ, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, ഒരു പ്രോസസ്സായിക്കോട്ടെ, ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ഇനി എക്സാക്ട് കോസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വഴി ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ലാഭമുണ്ടായി എന്തുകൊണ്ട് നഷ്ടമുണ്ടായി അറിയുന്നില്ല. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കറക്റ്റായിട്ട് കോസ്റ്റുകൾ ഇൻകർ ചെയ്യപ്പെടുന്നത് എവിടെയാണെന്ന് മാനേജ്മെൻറ്റിന് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് എവിടെയാണ് വേസ്റ്റേജ് വന്നതെന്ന് ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റുന്നു. അൺനെസസറി കോസ്റ്റ് ഇൻകറിങ് എവിടെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് എന്താ ഗുണം? മാനേജ്മെൻറ്റിന് കറക്റ്റായിട്ട് വാട്ട് ഇസ് ദ റീസൺ ഫോർ പ്രോഫിറ്റ് ഓർ ലോസ്, റീസൺ അറിഞ്ഞാൽ പ്രോഫിറ്റ് ആണെങ്കിൽ ആ റീസൺ നിലനിർത്താനും ലോസ് ആണെങ്കിൽ ആ റീസൺ ഒഴിവാക്കാനും പറ്റുള്ളൂ. അങ്ങനെ ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് അക്യുറേറ്റ് കോസ്റ്റ് ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഓരോ പ്രോഡക്റ്റിൻ്റെയും ഓരോ സർവീസിൻ്റെയും സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കാൻ പറ്റുന്നത് മാനേജ്മെൻറ്റിന്. ഇനി മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിംഗ് ആവശ്യമായിട്ട് വരും, പോളിസി ഫോർമുലേഷൻ ആവശ്യമായിട്ട് വരും. ഡിസിഷൻ മേക്കിംഗ് പലപ്പോഴും ബെസ്റ്റ് ആൾട്ടർനേറ്റ് മൂന്നോ നാലോ ചോയ്സസ് നിന്ന് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിസിഷൻ മേക്കിംഗ് വരിക. അതിന് പോസിബിളാകുന്നത് പലപ്പോഴും ഏതിനാസ്റ്റ് ഇൻകറ് ചെയ്യുന്നത് കുറവാണോ കൂടുതലാണോ, ഇനി കൂടുതൽ കോസ്റ്റാണ് ഇൻകർ ചെയ്യുന്നതെങ്കിൽ പോലും അത് ജസ്റ്റിഫയബിളാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായ ധാരണ മാനേജ്മെൻറ്റിന് കിട്ടുന്നത് പലപ്പോഴും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നാണ്. സോ അത് പോളിസി ഫോർമുലേഷനും ഡിസിഷൻ സഹായിക്കുന്നു. ഇനി പ്രോഫിറ്റബിളായിട്ടും അൺപ്രോഫിറ്റബിളായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കാരണം ഓരോ ജോബിൻ്റെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓരോ പ്രോസസ്സിൻ്റെയും വെച്ചിട്ടാണ് ലാഭവും നഷ്ടവും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ആ പ്രോഫിറ്റബിലിറ്റി അൺപ്രോഫിറ്റബിലിറ്റി കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രോഫിറ്റബിൾ കാര്യങ്ങൾ നിലനിർത്തുകയും അൺപ്രോഫിറ്റബിളായിട്ടുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ പ്രോഫിറ്റബിളാക്കാനുള്ള നടപടികൾ എടുക്കാൻ മാനേജ്മെൻറ്റിന് പറ്റുന്നു. ഇനി കോസ്റ്റ് കമ്പാരിസൺ പല ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ, പല പ്രോസസ്സ് തമ്മിൽ, പല പീരീഡിലേക്ക്, അങ്ങനെ പല കാര്യങ്ങളുടെയും ബേസിസിൽ കോസ്റ്റ് കമ്പാരിസൺ പോസിബിളാകുന്നു. ഇടയ്ക്കുള്ള ഒരു ഇൻട്രിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെയുള്ള ഇൻട്രിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ട് നഷ്ടത്തിലേക്ക് പോകുകയാണ് എന്നൊരു ബോധ്യം വന്നാൽ അതിനെ ലാഭത്തിലാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്ക് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. പിന്നെ ടെൻഡറും കൊട്ടേഷനൊക്കെ വിളിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഓപ്പറേഷണൽ ലെവലിലുള്ള മാനേജ്മെൻറ്റിന് കിട്ടുന്ന ഉപകാരമാണ് ടെൻഡേഴ്സ് ആൻഡ് കൊട്ടേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇനി കോസ്റ്റ് എന്താ പറയുക, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു അച്ചീവ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ മെറ്റീരിയൽ ആയാലും ലേബർ ആയാലും എക്സ്പെൻസ് ആയാലും അത് ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ആക്ച്വലായിട്ടുള്ളത് എന്താണ്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് എന്താണ്, whether there was any deviation, if there is a deviation, what is the reason for that? അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ, ഇന്ന പ്രോഡക്റ്റ് വളരെ പ്രോഫിറ്റബിൾ ആണ്, സോ ഇന്നത് പ്രോഫിറ്റബിൾ അല്ല, അത് ഇനി പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റില്ല, സോ അതിനെ റിമൂവ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ
പ്രൊഡക്ഷൻ പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അക്കൗണ്ട്സിൻ്റെ ആക്യുറസി ശരിക്ക് ചെക്ക് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ്. അപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റിനെ റീകൺസീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ആക്യുറസി ആക്ച്വലി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ്. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റിന് ലഭിക്കുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ.